കഥാനായിക എത്തിയല്ലോ. നന്ദനങ്ങൾ കുറെ നേരമായി വന്നത്. കുറച്ചു നേരമായി, നിന്നെയും കാത്തിരിക്കുന്നു. പക്ഷെ എത്ര നേരമായാലും മോളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ തീരുമാനിച്ചതാ. കോഴ്സ് ഈ വർഷം പൂർത്തിയാവും അല്ലേ മോളെ? ഏപ്രിൽ എക്സാം കഴിയും. അപ്പൊ നമുക്ക് മെയിലോ ജൂണിലോ അങ്ങ് നടത്തിയാലോ ഗോപി? ഞങ്ങൾ ഇപ്പോഴേ റെഡി. ഇപ്പൊ തന്നെ കൊണ്ടുപോയി. അമ്പരുന്ന പോലെ. ഞങ്ങള് മനുവും മോളുമായിട്ടുള്ള വിവാഹം തീരുമാനിക്കാനാ വന്നേ. വിവാഹോ? എന്താ വിവാഹം ഒന്ന് കേട്ടിട്ടില്ലേ? അല്ല, അത് എന്റെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് മതി. ഞാൻ പറയാം, ഇപ്പോ എന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ചുനാളൊന്ന് ജോലി ചെയ്യണമെന്നുണ്ട്. എന്റെ മോളെ, പഠിത്തോ ജോലിയോ എന്ത് വേണേലും ആയിക്കോ, വിവാഹം കഴിഞ്ഞാലും പഠിക്കാലോ. മനു അടുത്ത മാസം ലീവിന് വരും, വിവാഹം കഴിഞ്ഞായിരിക്കും തിരിച്ചു പോകുന്നേ. ആന്റി ഞാൻ പറയാം. പറയേണ്ടത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളാം. അതെ, വിവാഹക്കാര്യത്തിൽ എല്ലാ പെമ്പിളരും ഇങ്ങനെയാണ്, ചുമ്മാ ഒരു എതിർപ്പ്. ദേ ഇവള് പ്രീഡിഗ്രി തോറ്റി നിൽക്കുകയായിരുന്നു. എന്റെ ആലോചന ചെന്നപ്പോ പഠിത്തം കഴിഞ്ഞിട്ട് മതിയെന്ന്. മീര, ഇത് കുട്ടിക്കളിയല്ല. അതെ, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കാത്തത്. അങ്ങനെയാണെങ്കിൽ അങ്കിളിനോട് വേണ്ടിയോ എല്ലാം തുറന്നു പറയ്. ഇങ്ങനെ പകഞ്ഞോണ്ടിരിക്കാതെ അങ്ങ് പൊട്ടിത്തീരുവല്ലോ. സമയാവട്ടെ. ആ പ്രിയനെ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നേ? അവനോടും പറയ് നീ ഇവിടുത്തെ ജോലിക്കാരിയല്ല, മകളാണെന്ന്. പ്രിയനെ പറ്റിക്കായിരുന്നോ? അന്ന് ജോലിക്കാരിയാണെന്ന് ചോദിച്ചപ്പോ ഒരു കളി പോലെ ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുത്താ. പിന്നീട് ആ ഒരു കളവിൽ ഞാൻ സന്തോഷം കണ്ടെത്തി തുടങ്ങി. ഇപ്പോ ആ ഒരവസ്ഥ ഞാൻ അങ്ങ് എൻജോയ് ചെയ്യാം. എന്തായാലും ഒരു ദിവസം തുറന്നു പറഞ്ഞേ പറ്റൂ. അന്ന് അവൻ സർപ്രൈസ്ഡ് ആവാൻ പോകുന്നത്. കഥ ഇതുവരെ എങ്ങനാ? ഓക്കെയാണ്ട, കഥ ഇതുവരെ ഓക്കെയാണ്. ആ അച്ഛനും മകനും തമ്മിലുള്ള സെന്റിമെന്റ്സ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയതാണ്. വൈസാൻ സാർ ഉണ്ടാക്കിയതാ? വൈസാൻ സാർ ഉണ്ടാക്കും. ബാക്കി കൂടെ നീ പറഞ്ഞു കൊടുക്കുക, എനിക്ക് തൊണ്ടയ്ക്കല്ല സുഖമില്ല. സാറേ, ഇതുപോലെ കഷ്ടപ്പെട്ട ഒരു അപ്പം വളർത്തിയ മകൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്. സണ്ണി എന്നാ പേര്. ഈ സണ്ണിയുടെ കുടുംബം എന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഇങ്ങനെ വലിച്ചു നീട്ടരുതെന്ന് ഒന്ന് ചുരുക്കി പറ. എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ. പറയാം. സണ്ണി കോളേജിൽ അവിടെ വെച്ച് അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെങ്കുച്ചി കടന്നു വന്നാൽ ആനി എന്നാ പേര്. നമ്മുടെ കഥയിലെ മകനെ നമുക്ക് ഇതുപോലെ ആക്കാന്നേ. ആനി എന്ന് പറയുന്നത് ഒരു കോടീശ്വര പുത്രിയായിരുന്നു. ഒരു കോടീശ്വര പുത്രിയെ കണ്ട് മയങ്ങിയത് കൊണ്ടായിരിക്കണം ഇപ്പോ സണ്ണിക്ക് അപ്പച്ചനെ വേണ്ടാതായി. ഉച്ചപ്പട്ടണി കിടന്ന് അപ്പം വളർത്തിയ മകൻ അപ്പനെതിരെ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് കാണുമ്പോ അത് കാണുന്ന പ്രഷർക്ക് ഫീൽ ചെയ്യല്ലേ. കറക്റ്റ്. സിനിമ കാണുന്ന അപ്പനും മക്കൾക്കും ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാവട്ടെ. നീ ഹാസ്യം മാത്രം ഉണ്ടായി പോരല്ലോ, കണ്ണീരും ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നീ കഥ പറയൂ, എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല. വൈശാഖ, ഈ ഉദാഹരണവും ജീവിതവും ഒക്കെയാണ് ഇവനെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നത്. ഇവന്റെ ക്ലാസ് റൂമും പാഠപുസ്തകവും ഒക്കെ പുഴയും മലയുമൊക്കെയാ. അല്ലടാ, അത് ശരിയാ കേട്ടോ. എന്റെ വൈശാഖ, നീ ഇവനോടൊപ്പം ഇവന്റെ നാട്ടിലേക്കൊക്കെ ഒന്ന് ചെല്ല്. എ സി കാറിൽ നിന്ന് പുറത്തിറങ്ങി പ്രകൃതിയും മണ്ണും മനുഷ്യരുമായിട്ടൊക്കെ ഒന്ന് ഇടപെട്. പ്രിയ, രക്ഷയില്ല. പ്രേമം മുതൽ ഒന്നുകൂടെ ഒന്ന് പറയൂ പ്ലീസ്. കഥയിലെ മകനും പെങ്കൊച്ചും തമ്മിലെ അങ്ങ് പ്രണയത്തിലാവുക.